നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാർട്ടി പറഞ്ഞാൽ വീണ്ടും മത്സരിക്കുമെന്ന് ഒ രാജഗോപാൽ, നെഞ്ചത്ത് കൈവച്ച് ബി ജെ പി. എല്ലാ നേതാക്കളും തട്ടിവിടുന്നത് ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് വലിയ മോഹമൊന്നുമില്ലായിരുന്നു, പക്ഷേ പാർട്ടി പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് മത്സരിക്കുന്നു, അത്ര തന്നെ. ബി ജെ പിക്ക് കേരളത്തിൽ വേരു പിടിച്ചു തുടങ്ങി എന്ന് തോന്നിയത് ഒ രാജഗോപാൽ നേമത്ത് വിജയിച്ചപ്പോഴാണ്. എന്നാൽ അതിനുശേഷം ആ വേരറ്റുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നേമത്തെ വിജയം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉറച്ച ചൂടുവയ്പ്പാണെന്നും ഇവിടെ നമ്മൾ നിയമസഭയിൽ പൊരുതിക്കയറുമെന്നും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്ക്. എന്നാൽ രാജേട്ടൻ അതെല്ലാം തുലയ്ക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. കഴിഞ്ഞ നിയമസഭ നിലവിൽ വന്ന് അല്പകാലത്തിനുള്ളിൽ നടന്ന സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ നമ്മുടെയെല്ലാം പ്രതീക്ഷകളെ കവച്ചുവെക്കുന്ന തരത്തിലാണ് രാജഗോപാൽ അന്ന് നിയമസഭയിൽ പെരുമാറിയത്. സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ തെരഞ്ഞെടുക്കാൻ അന്ന് ഇടതുപക്ഷ എം എൽ എമാരെക്കാളൊക്കെ ആവേശം കാട്ടിയത് ഒ രാജഗോപാൽ തന്നെയായിരുന്നു. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ സ്പീക്കറുടെ പേര് തന്നെയാണ് കാരണമെന്ന് ഒ രാജഗോപാൽ അങ്ങ് തട്ടിവിട്ടു ശ്രീരാമ കൃഷ്ണൻ. പിന്നീടും പല നിർണായക ഘട്ടങ്ങളിലും പാർട്ടിക്ക് വേണ്ടി സംസാരിക്കും എന്ന് കരുതിയ രാജേട്ടൻ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. നിയമസഭയിൽ ഇടതുപക്ഷത്തിനെതിരെ പോരാട്ടം നടത്താൻ നേമത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒ രാജഗോപാലിനെ കേരളത്തിന്റെ നിയമസഭയിലേക്ക് അയച്ചുവെങ്കിലും ഒരു രക്ഷയുമില്ലായിരുന്നു, ഒരു പ്രയോജനവുമില്ലായിരുന്നു. പലപ്പോഴും പിണറായി വിജയനും കൂട്ടർക്കുമൊപ്പം പിന്നീട് യാത്ര ചെയ്യുന്ന രാജേട്ടനെയാണ് കേരളം കണ്ടത്. പിന്നീട് നടന്നത് നിരവധി തമാശകളായിരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ അന്നത്തെ കേരള സർക്കാർ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഒ രാജഗോപാൽ ഒന്നും മിണ്ടാതെ മാറി നിന്നു. പ്രമേയം എതിരില്ലാതെ പാസ്സാകുന്ന ഒരു ദയനീയ അവസ്ഥയാണ് നമ്മളന്ന് കണ്ടത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാർ നടപടിയെ വിമർശിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പിന്നീട് ഒ രാജഗോപാൽ രംഗത്തെത്തി. പൗരത്വ പ്രശ്നത്തിൽ ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും തിരിഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയാണ് എന്ന് ബി ജെ പി പ്രചരണം നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഗവർണർക്കെതിരെ ഒ രാജഗോപാൽ തിരിഞ്ഞത്. അന്ന് രാജഗോപാൽ തട്ടിവിട്ടത് മുഖ്യമന്ത്രിയും ഗവർണറും സംയമനം പാലിക്കണം എന്നുള്ള പ്രസ്താവനയായിരുന്നു. ഇത് ബി ജെ പി നേതൃത്വത്തെ ചൊടിപ്പിച്ചത് ചില്ലറയൊന്നുമല്ല. അവിടം കൊണ്ടും അവസാനിച്ചില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായി നിലയുറപ്പിച്ചിരുന്ന കേരള സർക്കാരിനെ വിമർശിക്കാൻ ഒരിക്കൽ പോലും പിന്നീട് രാജഗോപാൽ മിനക്കെട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായുള്ള കേരള സർക്കാരിന്റെ പ്രമേയത്തെ എന്തുകൊണ്ടാണ് എതിർക്കാത്തതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ അന്ന് രാജഗോപാൽ പറഞ്ഞത് പാർട്ടി തന്നോട് ആവശ്യപ്പെടാത്തത് കൊണ്ടെന്ന്. ഇത്തരം വിചിത്രമായ വാദഗതികളും വിചിത്രമായ പ്രവർത്തനങ്ങളും കൊണ്ട് നിയമസഭയ്ക്കുള്ളിൽ ആകെ ചിരിപടർത്തിയിരുന്നു രാജഗോപാൽ. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പിണറായി വിജയൻ പോലും രാജഗോപാലിനെ മുൻനിർത്തി ബി ജെ പിയെ വെട്ടിലാക്കിയത്. ബി ജെ പിക്ക് ആകെയുണ്ടായിരുന്ന ഒരു എം എൽ എയുമായി പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിനോ ബി ജെ പിക്കോ യാതൊരുവിധ ബന്ധവും ഇല്ലാതിരുന്ന നാളുകൾ, യാതൊരുവിധ ഏകോപനവും ഇല്ലാതിരുന്ന നാളുകൾ, രാജഗോപാൽ വേറൊരു ധ്രുവത്തിലായിരുന്നു. അതുതന്നെയാണ് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയതും. ബി ജെ പിയുടെ നയങ്ങളോ ബി ജെ പിയുടെ എതിർശബ്ദങ്ങളോ ഒരിക്കൽ പോലും നിയമസഭയിൽ ഉന്നയിക്കാൻ ഒ രാജഗോപാൽ ശ്രദ്ധിച്ചില്ല, ശ്രമിച്ചില്ല. നേമം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പാർട്ടി പ്രവർത്തകരുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമെടുക്കേണ്ട ഒ രാജഗോപാൽ ഒരിക്കലും അതിന് ശ്രമിച്ചില്ല. പാർട്ടിയുമായി കൃത്യതയോടെ ഒരു ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ രാജഗോപാലിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ ഏറെ വിഷമത്തിലുമായി. നേമത്ത് പോലും രാജഗോപാലിനെ വേണ്ടത്ര ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന പരാതി ശക്തമായി ഉയർന്നു. നേമത്തെ പൊതുപരിപാടികളിൽ വളരെ കുറച്ച് മാത്രമേ ഒ രാജഗോപാലിനെ പിന്നീട് ജനങ്ങൾ കണ്ടിട്ടുള്ളൂ. സാധാരണ നേതാക്കൾ ഓടിയെത്താറുള്ള മരണച്ചടങ്ങുകൾക്കൊന്നും രാജഗോപാലിനെ കണ്ടെത്താൻ കഴിയാത്തത് ജനങ്ങളുടെ പ്രവർത്തകരുടെ മനോവീര്യം കെടുത്തി. ഇവിടെ വേണം രാജഗോപാലിൻ്റെ ഇന്നത്തെ പ്രസ്താവനകളെ നമ്മൾ ചേർത്ത് വായിക്കാൻ. വലിയ പാർട്ടി എന്ന നിലയിൽ ചില തർക്കങ്ങൾ പാർട്ടിയിലുണ്ടാവുക സ്വാഭാവികമാണെന്ന് രാജഗോപാൽ ഇന്ന് പറയുന്നു. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു ഫോർമുലയും ആർക്കും കൊടുക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ അസംതൃപ്തരായി ഈ പാർട്ടിയിലുണ്ടാകും. അതൃപ്തി പുറത്തു പറയാതിരിക്കുന്നതാണ് നല്ലതെന്നതാണ് രാജഗോപാലിൻ്റെ അഭിപ്രായം. ശോഭാ സുരേന്ദ്രന് അവർ ആഗ്രഹിച്ചിരുന്ന സ്ഥാനം ലഭിച്ചില്ല എന്നത് അവരുടെ മാത്രം പ്രശ്നമാണ്. ഇതാണ് രാജഗോപാലിൻ്റെ പ്രതികരണം. ഇത്തരം നിസ്സാരമായ പ്രതികരണങ്ങളിലൂടെ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവിനെ ഇകഴ്ത്തുക രാജഗോപാലിന് അത്ര ഭൂഷണമല്ല. വീണ്ടും ചില വിമർശനങ്ങൾ രാജഗോപാൽ പറയുന്നത് പാർട്ടിയിൽ തന്നെ ബൂമറാങ്ങായി പതിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കുമ്മനം രാജശേഖരൻ ഹിന്ദു നേതാവ് എന്ന രീതിയിലാണ് മുമ്പ് അറിയപ്പെട്ടത്. അന്ന് ആ രീതിയിലാണ് അദ്ദേഹം ചിത്രീകരിക്കപ്പെട്ടത്.
അദ്ദേഹം പൊതുപ്രവർത്തനം തുടങ്ങിയത് രാഷ്ട്രീയത്തിലായിരുന്നില്ല. കുമ്മനത്തിൻ്റെ പരാജയത്തെപ്പറ്റി ഒ രാജഗോപാലൻ വിമർശിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിനർത്ഥം നേമത്തേക്ക് ഒ രാജഗോപാലിൻ്റെ പകരം കുമ്മനം വരേണ്ടതില്ല എന്ന കൃത്യമായ സൂചന തന്നെയാണ്. തിരുവനന്തപുരം നഗരസഭ ഇക്കുറി BJP പിടിക്കുമെന്നും ഇനി നഗരസഭയിലെ ഫലം എന്തുതന്നെയായാലും അത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നിർണായകമാകുമെന്നും രാജഗോപാൽ പറയുന്നു. രാജഗോപാലിൻ്റെ ഇനിയുള്ള വിശദീകരണം കേട്ടാൽ നമുക്ക് തന്നെ ഒരുപക്ഷെ ചിരി പൊട്ടിയേക്കാം. സ്വാഭാവികമായും ഒരു സഹതാപതരംഗം BJPക്ക് അനുകൂലമായുള്ള ഒരു ഘടകമാണ്. കോർപ്പറേഷൻ ഭരണം ലഭിക്കുമെന്ന ആത്മവിശ്വാസം പാർട്ടിക്കുണ്ട് എന്ന് രാജഗോപാൽ പറയുന്നത് ഈ സഹതാപത്തിൻ്റെ പേരിലാണ്. നേമത്ത് അന്ന് ഒ രാജഗോപാലിൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സഹതാപ തരംഗമുണ്ടായിരുന്നുവെന്ന വാർത്തകൾ നിറഞ്ഞിരുന്നു. ഒരുപക്ഷെ അത്തരം വാർത്തകൾ തന്നെയാവാം ഈ കോർപ്പറേഷൻ ഭരണത്തിന് പിന്നിലും രാജഗോപാൽ പ്രതീക്ഷിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറയാമോ? BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും CPMഉം തമ്മിലുള്ള ഐക്യം എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് രാജഗോപാൽ തുറന്നു പറയുന്നു. സത്യം സത്യമാണത്. ഇന്ന് പോപ്പുലർ ഫ്രണ്ട് മുതൽ എല്ലാ വർഗീയ കക്ഷികളും ഇരുമുന്നണികളുമായി ചേക്കേറിയിരിക്കുന്നു. BJPയുടെ പോരാട്ടം വളരെ നിർണായകമാണെന്ന് രാജഗോപാൽ പറയുന്നതിൽ ചില കാര്യങ്ങളുമുണ്ട്. ഒ രാജഗോപാലിനെ പോലെയുള്ള വളരെ സീനിയറായ നേതാക്കൾ ആദരണീയർ തന്നെയാണ്. BJPക്കും കേരളത്തിനും രാജഗോപാൽ ചെയ്ത സേവനങ്ങൾ ചില്ലറയല്ല. അതൊക്കെ എന്നും ജനമനസ്സുകളിൽ ഉണ്ട്. പക്ഷേ പ്രായം പലതിനെയും നിർണയിക്കുന്നു. അതുകൊണ്ട് തന്നെ രാജഗോപാലിനെ പോലെ ഇത്രയേറെ സീനിയറായ ഒരു നേതാവ് ഇനിയും മത്സരിക്കണം എന്ന ആഗ്രഹം മനസ്സിൽ വെച്ച് പുലർത്തുന്നത് ഒട്ടും ശരിയല്ല. ഇനിയെങ്കിലും ഒരു വിശ്രമ ജീവിതം, അത് തന്നെയാണ് നല്ലത്. ഒപ്പം പാർട്ടിക്ക് ഊർജം പകരുന്ന നല്ല വാക്കുകളും നല്ല ആശംസകളും, അത് തന്നെയാണ് ഒ രാജഗോപാലിനെ പോലെ ഒരു നേതാവിൽ നിന്ന് ജനവും പാർട്ടി അണികളുമൊക്കെ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.